ഈ ചടങ്ങിന് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഈ ചടങ്ങ് പൂർത്തീകരിക്കുവാനായിട്ട് എല്ലാരും സഹായിച്ച സിന്ധൈ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോൺ ജോഷി അവർക്ക്, പ്രിയപ്പെട്ട സിനിമാ താരം രമേശ് മിഷാൽ, ശ്രീ ഫഹദ് ഫാസിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഫഹദിനെയും രമേശ് പിഷാരനെ ഒക്കെ എന്റെ വലിയ ഏതെങ്കിലും പരിപാടിക്ക് വിളിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. ഇത് വലിയ പരിപാടി അംഗീകരിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്തരം സംരംഭങ്ങൾ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്നുള്ളത്. രണ്ട് കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ നൽകുന്ന ഈ ചടങ്ങാണ്. നമുക്കെല്ലാം പ്രിയങ്കരനായ എ ടി തോമസ് ഫൗണ്ടേഷൻ ആണ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഈ ഫൗണ്ടേഷന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഈ ഭവനത്തിന്റെ താക്കോലാണ് ചടങ്ങ് നടത്തുന്നത്. പ്രിയങ്കരനായ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നമ്മുടെ അതിഥി കൂടിയായ നമ്മുടെ എല്ലാവരുടെയും എല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മലവാദിപ്പോടെ ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. താക്കോൽ ഏറ്റു വാങ്ങുന്നതിനായിരിക്കും. ഒരു നല്ല കാര്യമാണ് നിമിഷ ആകാറുണ്ട്. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ വന്നതിൽ ഒരു വ്യക്തിപരമായ സന്തോഷമുണ്ട്. എനിക്ക് തോമസ് സാറെ തടം കുറച്ചുണ്ടായിരുന്നു. തോമസ് സാറ് വിളിച്ച ഒരു ഫംഗ്ഷൻ എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉമ്മാമാൻ വിളിച്ചോട്ടെ. ഞാൻ ആദ്യം ഉമ്മാമാനെ കാണുന്നത് അതൊരു എന്തായാലും സന്തോഷം ഭാഗമാകും. ഈ പുതിയ വീട്ടിൽ താമസിക്കുന്ന എല്ലാവിധ ആശംസകളും നന്ദി. അതൊരു സഹായമായി കണക്കാക്കേണ്ടതില്ല, അതൊരു സമ്മാനമായി സ്വീകരിക്കേണ്ടതാണ്. ഈ അവസരത്തിൽ പറയുകയാണ്, പലതവണ പറഞ്ഞു നമ്മുടെ പോലെയുള്ള മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ സർക്കാരുകൾക്ക് വലിയ പരിധികളും പരാധീനതകളും ഒക്കെ ഉണ്ട്. പലതുകൊണ്ടും പല ആവശ്യങ്ങളും നടത്തപ്പെടുന്നത് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം അവരുടെ ഒരു പരസ്പരം സഹായങ്ങൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും നടന്നു പോകുന്നു. നെറ്റിലൊക്കെ നമ്മൾ പലപ്പോഴും ആരെങ്കിലും ഒരാൾക്കൊരു സഹായം ആവശ്യമായ ഒരു വാർത്ത കണ്ടാൽ അതിന്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വ്യവസായികളുടെ പേര്, സിനിമാടന്മാരുടെ പേര് കേട്ടിട്ട് മാറ്റി പറയുക, അവരോട് ചോദിച്ചിരുന്നെങ്കിൽ ഇത് നടന്നേനെയാണ്. കാരണം അവിടെ പോലും ആളുകൾ ആശ്രയിക്കുന്നത് വ്യക്തികളെയാണ്, പരസ്പര സഹായത്തെയാണ്.
അങ്ങനെ ഇതൊരു വലിയ കാര്യത്തിലൊക്കെ മാറി കഴിഞ്ഞു. ഒരു വരി പറഞ്ഞുകൊണ്ട് അവസാനിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിക്കോണമെങ്കിൽ എന്താ, പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വലിയ കാര്യങ്ങളുടെ ഭാഗമാണ് സന്തോഷിക്കുന്നു. സമയം എല്ലാവരും സംസാരിക്കുന്നു.